Lok Sabha Tharanjedupinte 6-aam ghatta votedupu puragamikkunnu. Aadya 5 manikkoorukal pinnidumbol polling 25% pinnittu. Voting yanthrangalil thakarar kaaranam chilayidangalil vaikiyaanu votedupu aarambichathu. Vivarangalumayi ippol Sharath cherikkanu. Sharath, ഏത് നിലയിൽ പോളിംഗ് പുരോഗമിക്കുന്നു? പോളിംഗ് ശതമാനം ഓരോ ഇടങ്ങളിലും ആറ് സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ നിലയിലാണ്? ജോർജറ്റ് 6-aam ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാതിയോളം പിന്നിട്ട് പിന്നിടാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് ആണ് പൊതുവെ എല്ലാ സംസ്ഥാനങ്ങളിലും കാണുവാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടായ ഒരു കനത്ത പോളിംഗ് പിന്നീട് ഉച്ചയോടുകൂടിയാകുമ്പോഴേക്കും കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരുപക്ഷേ കനത്ത ചൂടും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാകാം ഇത്തരത്തിൽ ഉച്ചനേരത്ത് ഈ ഒരു പോളിംഗിന് മന്ദഗതിയിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇത് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പോളിംഗ് ശതമാനത്തിൽ വലിയ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഒരു മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്ന പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 26.87% പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 39% കടന്നിരിക്കുന്നു പശ്ചിമ ബംഗാളിലെ പോളിംഗ്. പശ്ചിമ ബംഗാളിൽ വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. തൃണമൂലും BJP പലയിടങ്ങളിലും ബൂത്ത് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിന്റെ പേരിൽ ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടുന്ന സാഹചര്യവും പശ്ചിമ ബംഗാളിൽ കാണുന്നു. ഇവരെ നിയന്ത്രിക്കാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ലാത്തിചാർജ് നടത്തുന്ന സാഹചര്യവും പല ബൂത്തുകളിലും കാണുവാൻ വേണ്ടി സാധിച്ചു. വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് BJPയുടെ പ്രവർത്തകൻ ജാർഗ്രാമിൽ കൊല്ലപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഘട്ടൽ മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിക്കെതിരായും തൃണമൂൽ പ്രവർത്തകർ കയ്യേറ്റം നടത്തിയിരുന്നു. ശാന്തിഘോഷ് എന്ന ഘട്ടൽ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് പോളിംഗ് ബൂത്തിൽ കയറിക്കൊണ്ട് ദൃശ്യങ്ങൾ പകർത്താൻ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതിനാണ് അവരോട് വിശദീകരണം തേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ സുൽത്താൻപൂരിലെ സ്ഥാനാർത്ഥികൾ മഹാസഖ്യ സ്ഥാനാർത്ഥിയായ സോനു സിംഗും അതുപോലെ തന്നെ BJP സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ മനേക ഗാന്ധിയും തമ്മിൽ ചെറിയ വാഗ്വാദമുണ്ടായിരുന്നു. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുവാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള വാക്കേറ്റം അരങ്ങേറിയത്. ഇതൊഴിച്ചു നിർത്തിയാൽ പൊതുവെ ശാന്തമായ പോളിംഗ് ആണ് എല്ലായിടത്തും കാണുവാൻ വേണ്ടി സാധിച്ചത്. ദില്ലിയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 20% പിന്നിടുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഏതായാലും മുൻ 5 ഘട്ടങ്ങൾ കഴിഞ്ഞ 5 ഘട്ടങ്ങളിലേത് അപേക്ഷിച്ച് എത്രത്തോളം മെച്ചപ്പെട്ട പോളിംഗ് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ചോദ്യം. 65% പോളിംഗ് എത്തിക്കാൻ വേണ്ടി സാധിക്കുമോ 6-aam ഘട്ടത്തിന് എന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. ആ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു പോളിംഗ് കഴിഞ്ഞ ആദ്യ മണിക്കൂറുകളിൽ ഉണ്ടായ അതേ വേഗതയിൽ തന്നെ തുടരുകയാണ് എങ്കിൽ തീർച്ചയായും ആ മുൻ ഘട്ടങ്ങളിലുണ്ടായ അതേ തെരഞ്ഞെടുപ്പ് പോളിംഗ് തന്നെ 6-aam ഘട്ടത്തിലും പ്രതീക്ഷിക്കാം എന്നാണ് പൊതുവെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരുതുന്നത്. ജോർജറ്റ്. യെസ്, വ്യക്തമാണ്. ശരത്താണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ദില്ലിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലും മന്ദഗതിയിലാണ് പോളിംഗ് നടക്കുന്നത്. ആദ്യ 5 മണിക്കൂർ പിന്നിടുമ്പോൾ 21% പോളിംഗ് രേഖപ്പെടുത്തിയത്. ഷീലാ ദീക്ഷിത്, ഗൗതം ഗംഭീർ, വിരാട് കോഹ്ലി തുടങ്ങിയ പ്രമുഖർ രാവിലെ തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി. ശക്തമായ ത്രികോണ മത്സരമാണ് ദില്ലിയിൽ അരങ്ങേറുന്നത്. വിവരങ്ങളുമായി വിഷ്ണു ചേരികയാണ്. വിഷ്ണു, ത്രികോണ മത്സരത്തിന്റെ ഒരു പ്രതീതി അറിയാനാകുന്നുണ്ടോ ദില്ലിയിൽ? ജോർജറ്റ്, ദില്ലിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഒരു പകുതി പിന്നിട്ട് കഴിഞ്ഞപ്പോൾ, 5 മണിക്കൂറല്ല പിന്നിട്ട് കഴിഞ്ഞപ്പോൾ, തികച്ചും ഒരു മന്ദഗതിയിൽ മാത്രമാണ് ഇവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെ 12 മണി കഴിഞ്ഞപ്പോൾ 20% മാത്രം പോളിംഗ് ആണ് ദില്ലിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളും രേഖപ്പെടുത്തിയത്. അതേസമയം പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ട് ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ രാഹുൽഗാന്ധി, സോണിയാഗാന്ധി അടക്കമുള്ളവരും അവരുടെ വോട്ട് രേഖപ്പെടുത്തി. രാഹുൽഗാന്ധി ന്യൂദില്ലിയിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അജയ് മാക്കിന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി ന്യൂദില്ലിയിൽ നിന്നും BJP സ്ഥാനാർത്ഥി മീനാക്ഷി ലേഖിക്കെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് അജയ് മാക്കൻ. അജയ് മാക്കിന് വേണ്ടി രാഹുൽഗാന്ധി വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം രാഹുൽഗാന്ധി പറഞ്ഞത്, ഇത്തവണ മോദിയുടേത് ഒരു വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ്, അത് വിജയിക്കാൻ പോകുന്നില്ല. അതേസമയം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ രാഹുൽഗാന്ധി എല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്, അതുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയം ജയിക്കുകയും മോദി തോൽക്കുകയും ചെയ്യുമെന്നാണ് വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം രാഹുൽഗാന്ധി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം ദില്ലിയിൽ ഒരു ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് BJPയും ആം ആദ്മിയും കോൺഗ്രസും മൂന്ന് പാർട്ടിക്കാരും ഇത്തവണ തലസ്ഥാനം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അവരുടെ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന മണ്ഡലം വടക്കു കിഴക്കൻ ദില്ലിയാണ്. അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മനോജ് തിവാരിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ
ഷീല ദീക്ഷിതും വടക്കു കിഴക്കൻ ദില്ലിയിൽ ഏറ്റുമുട്ടുന്നുണ്ട്. ഇത്തരത്തിൽ തികച്ചും വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം ഡൽഹി കാഴ്ചവെക്കുമ്പോൾ ഏറ്റവും ഒരു ആശങ്ക പ്രകടിപ്പിക്കാൻ കഴിയുന്നത് ഒരു വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നില്ല, വളരെ മന്ദഗതിയിൽ മാത്രമാണ്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് റേറ്റ് ഉയരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ദില്ലിയിൽ നിന്ന് വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. പൂരാവശ്യത്തിൽ തൃശൂർ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ തെക്കേ ഗോപുരനട തുറന്നതോടെ തൃശൂർ പൂര വിളംബരമായി. നാല് പാപ്പന്മാരുടെ സംരക്ഷണയിലാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എത്തിച്ചത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ സുരക്ഷിതമായി തിരിച്ചയച്ചു. കൂടുതൽ വിവരങ്ങളുമായി അഭിറാം ചേരുകയാണ്. അഭിറാം, ആശങ്കകൾ ഒക്കെ ഉണ്ടായിരുന്നു, എന്നാൽ അതൊക്കെ ഭംഗിയായി ആ പൂരത്തിനോട് അനുബന്ധിച്ച് അതൊക്കെ ആവേശമായി മാറിയ സാഹചര്യമാണ്. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ തിടമ്പേറ്റിയെത്തി വിളംബരമറിയിച്ച് മടങ്ങുകയും ചെയ്തിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? വളരെ ആവേശകരമായിട്ടുള്ള ചടങ്ങാണ് പുരോഗമിച്ചത്. അതിന്റെ ഏറ്റവും അവസാനത്തിൽ തന്നെ നേരത്തെ ജോലി പറഞ്ഞത് തന്നെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇവിടേക്ക് എത്തിക്കുകയും തുറന്ന് തെക്കേ ദൂരം തള്ളി തുറന്ന് പൂര വിളംബരം ചെയ്യുകയും ചെയ്തു തരൂ. അതിനുശേഷമാണ് ലോറിയിൽ തന്നെ ആനയെ ഇവിടെ നിന്ന് മടങ്ങിക്കൊണ്ടുപോവുകയും ചെയ്തു. വേറെ ആവേശകരമായ നിമിഷങ്ങൾക്കാണ് തൃശൂർ പൂരനഗരി സാക്ഷ്യം വഹിച്ചത്. തൃശൂർ പൂരത്തിന് ചരിത്രത്തിൽ ഇന്നേ വരെ കാണാത്ത അത്രയും വലിയ ജനക്കൂട്ടമാണ് പൂര വിളംബരത്തിനായി എത്തിച്ചേരുന്നത്. ഒരു പൂരത്തെ പോലും അനുസരിക്കുന്ന രീതിയിലാണ് പൂരനഗരിയിലേക്ക് ആളുകൾ ഒഴുകി എത്തിയത്. വളരെ ആവേശകരമായ കാഴ്ചകളായിരുന്നു പൂരനഗരി സാക്ഷ്യം വഹിച്ചത്. എന്തായാലും നമുക്കറിയാം, നേരത്തെ തന്നെ ഈ പൂര വിഷയത്തെ രാഷ്ട്രീയമായി ഗൗരവപ്പെടുത്താൻ പലപ്പോഴും സംഘപരിവാറും ബി ജെ പി അടക്കമുള്ളവർ വലിയ ശ്രമം നടത്തിയിരുന്നു. അതിനെല്ലാം കൃത്യമായി ചെറുത്തു വരുത്തിയതായിരുന്നു ഇന്ന് നടന്ന പൂരം വിളംബരം. എല്ലാ തരത്തിലും രാഷ്ട്രീയമായി ഈ വിഷയത്തിൽ നേട്ടമുണ്ടാക്കാനുള്ള ബി ജെ പിയുടെ സംഘടനകളുടെയും എല്ലാ ശ്രമങ്ങളും കൃത്യമായി തന്നെ കൊഴിഞ്ഞറിയിരിക്കുന്നു. കാരണം ആന വിഷയത്തിൽ ആനയെ മറ്റ് കൊണ്ടുവരുന്നതിന് സർക്കാർ ഈ വിഷയത്തിൽ എടുക്കാൻ ഇത്തരം വിലക്കുകൾ കൊണ്ടുവന്നതായിരുന്നു. അതുപോലെ തന്നെ ഇവർക്ക് തകർക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നതുമായിരുന്നു സെൻട്രലുകാരുടെ ആരോപണം. പക്ഷേ പൂരനഗരത്തിൽ ഇന്നോളം കാണാത്ത അത്രയും ജനസംഖ്യയിൽ ഒഴുകിയെത്തുകയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ സർവ്വ സുരക്ഷയും ഓരോ വ്യക്തിയുടെയും ആനയുടെയും സുരക്ഷ കണക്കിലെടുത്ത് തന്നെ കൃത്യമായ സുരക്ഷയോടുകൂടി പൂരനഗറിൽ എത്തിക്കുകയും തുടർന്ന് പൂരത്തിന്റെ വിളംബരം നടത്തുകയും ചെയ്തു. ഏറ്റവും ശ്രദ്ധേയമായ ഒരു തന്നെയാണ് പൂരത്തിന് നടത്തി ഇന്നോളം കണ്ടിട്ടില്ലാത്ത സംഘടന എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കൃത്യമായി തന്നെ പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും എല്ലാം ഇടപെടാൻ ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. പൂരത്തോളം ഒപ്പമെത്തുന്ന ആൾക്കാരെത്തിയിട്ടും കൃത്യമായി തന്നെ അവരെ ഒരു ബാരിക്കേഡിനപ്പുറം നിർത്താൻ പോലീസിന് കഴിഞ്ഞു, വടംകെട്ട് തിരിച്ചു നിർത്താൻ പോലീസിന് കഴിഞ്ഞു, ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ തന്നെ സംഘാടനം നടത്താൻ പോലീസിന് കഴിഞ്ഞു. അത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. കാരണം ജനക്കൂട്ടത്തെ ഒരിക്കലും പോലീസ് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് ആളുകൾ എത്തിയപ്പോൾ പോലും അവരെ കൃത്യമായി നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുള്ളത് ഏറ്റവും സംഘാടനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി. ഇതുകൂടാതെ നേരത്തെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ വിലക്കിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആനോടങ്ങളും മറ്റും ഈ വിഷയത്തിൽ സമരം പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ചെയ്തു. പക്ഷേ കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ്. കാരണം ദേവസ്വം വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ തൃശ്ശൂരിലുള്ള മന്ത്രിമാരായ സുനിൽകുമാരും എ സി മൊയ്തീനും അടക്കമുള്ളവർ പ്രയത്നങ്ങളിലൂടെയും ഈ വിഷയത്തിൽ രമ്യമായ ഒരു പരിഹാരത്തിലേക്ക് പോവുകയും ചെയ്തു. എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും മുൻനിർത്തി ആനയെ ഈ ചടങ്ങിനെ കൊണ്ടുവരും. പക്ഷേ കൃത്യമായി തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടും. ഒരു വ്യക്തിക്ക് പോലും ആന അടുത്തുപോക്കി പോകാൻ കഴിയില്ല. ആവേശം അതിലടക്കാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഈ സന്ദർഭത്തിൽ ഒരുക്കുകയും ചെയ്തു. ആ ഈ പൂരം സംഘാടകരും മറ്റും കൃത്യമായി തന്നെ ഈ കാര്യത്തിൽ സർക്കാരിനുള്ള നന്ദി എടുത്തു പറയുന്നുണ്ട്. കാരണം പൂരം ഇന്നോളം കണ്ടിക്കാത്ത രീതിയിലുള്ള സംഘാടന മികയിലേക്ക് പോയതിന്റെ പിന്നിൽ ഈ ഒരു സർക്കാരിന്റെ ക്രിയാത്മക ഇടപെടലുണ്ടെന്നുള്ളത് പൂരം സംഘാടകരും അതുപോലെ തന്നെ പൂരപ്രേമികളും സമ്മതിക്കുന്ന കാര്യമാണ്. എന്തായാലും ഈ പൂരത്തരത്തിൽ ഏറ്റവും വലിയ ആൾക്കൂട്ടമായി മാറി പൂരം വിളംബരം എന്നത് ഈ പൂരത്തിന്റെ ചരിത്രമായി മാറുകയാണ് ഇത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്തായാലും തൃശൂർ പൂരത്തിന് വിളംബരം അറിയിച്ചു തെച്ചിക്കോട്ട് രാമചന്ദ്രൻ, വിളംബരം അറിയിച്ചു തെക്കേ ഗോപുരനട തുറന്നു. വിവരങ്ങളാണ് അഭിറാം നൽകിയത്. പൂരവിളംബരത്തിന് തിരക്ക് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നുവെന്നും അതിനാൽ കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ പോലീസിന് സാധിച്ചുവെന്നും യതീശ്ചന്ദ്ര ഐ പി എസ്, പോലീസിന്റെ ഇടപെടൽ വൻ വിജയമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സി ബേസിക്കലി നേരത്തെ തന്നെ അറിയുണ്ടായിരുന്നു ഇങ്ങനെ ആളുകൾ വരുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് ബന്ധപ്പെട്ട നമ്മളെല്ലാ ബന്ദോബസ്ത് നേരത്തെ ചെയ്തു വെച്ചു. പിന്നെ ആളുകളെ ഒരു 50 meters പെരിമീറ്റർ ഞങ്ങൾ കൃത്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. അതാണ് ഇതിലെ ഏറ്റവും വലിയ വിജയം. പിന്നെ ഇപ്പോൾ ലോറിയിലാണ് ആന കൊണ്ടുപോയത്. അതായിരുന്നു ഞങ്ങളെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനം. അത് കൃത്യമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞു.
അപ്പോൾ പിന്നെ നാട്ടുകാർ ഹാപ്പിയായി, ആനകാർ ഹാപ്പിയായി, അമ്പലക്കാർ ഹാപ്പിയായി, എല്ലാവരും ഹാപ്പിയായി. നമ്മുടെ ഭാഗത്തുള്ള എല്ലാ സുരക്ഷാ ക്രമീകളും വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ കുടമാട്ടയ്ക്ക് വേണ്ടിയുള്ള ആൾ പോലെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏകദേശം അത്ര ആളുകളാണ് ഇപ്പോൾ ഉണ്ടായത്. ബട്ട് എനിവേ സക്സസ്ഫുള്ളി ക്യാരി ഔട്ട് ആയി. വിജയ് തന്നെയാണ് പോലീസിൻ്റെ ഞങ്ങൾ നേരത്തെ തന്നെ ഇത് അറിവുള്ളതുകൊണ്ട് കൃത്യമായ ബന്ദോബസ്ത് പല പരിപാടികൾ പിന്നെ പോലീസ് ഭാഗത്തുള്ള എല്ലാ നമ്മുടെ സ്ക്വാഡുകളെല്ലാം ഇൻ പ്ലേസ് ആയിരുന്നു. അതുകൊണ്ട് വളരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ പ്രീ പ്ലാൻഡ് ആയിട്ട് പോയ പോലെ പോയി. ആണ് പ്ലാൻ വിജയിച്ചു. 19 വർഷമായി നട്ടലിന് ക്ഷതമേറ്റ് തളർന്നു കിടക്കുന്ന യുവാവ് സഹായം തേടുന്നു. കാട്ടക്കട കിള്ളി സ്വദേശി രാധാകൃഷ്ണനാണ് ആകെ ആശ്രയമായിരുന്ന അമ്മ കൂടി കിടപ്പിലായതോടെ ദുരിതത്തിലായത്. ഇരുപത്തിയാറാമത്തെ വയസ്സിൽ കെട്ടിട നിർമ്മാണത്തിനിടെ രണ്ടാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു രാധാകൃഷ്ണൻ. നട്ടലിന് സാരമായ പരിക്കേറ്റ ഇദ്ദേഹം 19 വർഷമായി കിടപ്പിലാണ്. ഉള്ള സമ്പാദ്യമെല്ലാം വിറ്റ് ചികിത്സിച്ചു. വർഷമിത്ര കഴിഞ്ഞിട്ടും മറ്റൊരാളുടെ സഹായമില്ലാതെ രാധാകൃഷ്ണന് ഒന്ന് എണീറ്റിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ഈ കുടുംബം ഇന്ന് വാടക വീട്ടിലാണ് കഴിച്ചുകൂട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്വന്തമായിട്ട് ഒരു കിടക്കാട ഇല്ലാത്തതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഒരു കിടക്കാട ഇല്ലാതെ ഇറങ്ങി പോകാൻ ഉള്ളവരൊന്നും ഇല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ പോകണം. ഇത്രയും ബന്ധുക്കളും ആൾക്കാരും ഉള്ളപ്പോൾ ഞങ്ങൾ ആരും അവിടെ എടുക്കത്തില്ല. രാധാകൃഷ്ണന് ആകെ ആശ്രയം സ്വന്തം അമ്മയായിരുന്നു. എന്നാൽ 3 വർഷങ്ങൾക്ക് മുമ്പ് വിധി അമ്മയെയും കിടപ്പിലാക്കി. ഇപ്പോൾ ഒരു ചുവരുകളുടെ മറവിൽ വിധിയെ പഴിച്ച ഇവർ ഇനിയുള്ള ജീവിതം തള്ളി നീക്കുകയാണ്. ഈ അമ്മയ്ക്കും മകനും ആകെയുള്ള ആശ്രയം ആഴ്ചതോറും മാറി മാറി വരുന്ന കൂടപ്പിറപ്പുകളായ സഹോദരിമാർ മാത്രമാണ്. എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അമ്മയായിരുന്നു. ഒരു 3 വർഷമായി അമ്മ വീണിട്ട് എന്നെ പോലെ അമ്മയും കിടപ്പാണ്. അപ്പൊ എന്നെ അമ്മയും കൂടെ ശുശ്രൂഷിക്കുന്നത് സഹോദരിമാരാണ് വന്നത് നോക്കുന്നത്. അവർക്ക് കുടുംബമൊക്കെ ഉണ്ട്, കുട്ടികളുണ്ട്. എന്നാലും അവരെല്ലാം ഇട്ടിട്ട് ആഴ്ചതോറും വന്ന് അവരെ ബുദ്ധിമുട്ടെല്ലാം മാറ്റി വെച്ചിട്ട് ഞങ്ങൾ തള്ളിക്കളയാൻ പറ്റാത്തതുകൊണ്ട് വന്നിരുന്നു നോക്കുന്നു. അമ്മയ്ക്കും മകനും ചികിത്സയ്ക്കായും മറ്റു ചിലവുകൾക്കും വലിയൊരു തുകയാണ് ദിവസേന ചിലവാകുന്നത്. കൂടാതെ സ്വന്തമായി ഒരു ഒറ്റമുറി വീടെങ്കിലും വേണമെന്ന സ്വപ്നവും ഇവർക്കുണ്ട്. അതിനായി ഞങ്ങൾ സന്മനസ്സുള്ളവരുടെ സഹായം തേടുകയാണ്. സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.